Hi dears, Assalamu alaikum, welcome back to my channel. Appo innathe video endanu vachale drive cheyna ella stregal arinjirikkanda oru video aanu. Appo enakku oru paadu naalukku munne patti oru sambhavana ṭo. Ippa adinu shesham njan shraddhikkarundu ṭo. Appo miniyana njan school vittu varuna vazhi. School vittu njan ende veettilekku poguna vazhikku njan kanda oru kaatchiyanu njan ningalkku innu video lode share cheynathu. Okay, endanu vachale njan odikkondirikkunna samayathu main road aanu nallona vandikal varuna oru road aanu. അപ്പം എൻ്റെ ഫ്രണ്ടിൽ ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീ സ്കൂട്ടിയാണ് ഓടിക്കുന്നത്. അപ്പം സ്കൂട്ടി ഓടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആ സ്ത്രീ കുറേ കഴിഞ്ഞപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടു. അത് റൈറ്റ് സൈഡിലേക്കാണ് ഇൻഡിക്കേറ്റർ ഇട്ടത്. റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ നമ്മൾ പൊതുവെ സാധാരണ ബാക്കിലുള്ള ആളുകൾ വിചാരിക്കുക റൈറ്റ് സൈഡിലേക്ക് തിരിയാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുക. അതുപോലെ ഞാനും വിചാരിച്ചു. അങ്ങനെ കുറേ കഴിഞ്ഞിട്ടും ആ സ്ത്രീ റൈറ്റ് സൈഡിലേക്ക് തിരിയുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തപ്പോൾ ഇത്, ചിലപ്പോൾ അറിയാണ്ട് പറ്റിയതായിരിക്കും വിചാരിച്ചു. പക്ഷെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ റോഡ് കണ്ടു. അങ്ങനെ കുറച്ചങ്ങോട്ട് നീങ്ങിയപ്പോൾ റോഡ് കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു ആ ഇതെന്തായാലും നേരത്തെ ഇൻഡിക്കേറ്റർ ഇട്ടതായിരിക്കും ഈ റോഡിലോട്ട്, ഈ റൈറ്റ് സൈഡിലേക്ക് റോഡിലോട്ട് തിരിയാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചു. അങ്ങനെ ആ റോഡ് എത്തിയിട്ടും ആ സ്ത്രീ എന്താണ് അങ്ങോട്ട് തിരിയാതെ ആ സ്ത്രീ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിലേക്ക് വണ്ടി നിർത്തി. അപ്പം ഞാൻ ഇതിൻ്റെ ബാക്കിൽ വരുന്നുണ്ട്. റൈറ്റ് സൈഡിലേക്ക് തിരിയുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെ ഇങ്ങനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം ഇത് നിർത്തിയത് ലെഫ്റ്റ് സൈഡിലാണ്. റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോയി വണ്ടി നിർത്തി. പെട്ടെന്ന് ഞാൻ ബ്രേക്ക് പിടിച്ചു. ബ്രേക്ക് പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനും ആ സ്ത്രീയും കൂടിയിട്ട് നല്ലൊരു അപകടം, വലിയൊരു അപകടം തന്നെ സംഭവിച്ചതിന്. വലിയൊരു അപകടം തന്നെ സംഭവിച്ചതിന് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു മെയിൻ റോഡാണ്, വണ്ടികൾ ഇങ്ങനെ തുരുത്തുരാ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. എന്തോ ഭാഗ്യത്തിനാവാവു കാത്ത്. അപ്പം ഞാൻ അപ്പോൾ ഞാൻ വിചാരിച്ചതാണ് എന്തായാലും ഈ ഒരു വീഡിയോ, ഈ ഒരു ഇൻഫോർമേഷൻ എല്ലാ സ്ത്രീകൾക്കും, ഡ്രൈവ് ചെയ്യുന്ന എല്ലാ സ്ത്രീകൾക്കും എത്തിക്കുക എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. സ്ത്രീകളിലാണ് ഇങ്ങനെ ഉണ്ടാവാറ് കേട്ടോ. എനിക്കിത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഡ്രൈവിംഗ് തുടങ്ങിയ സമയത്തൊക്കെ ഞാനും റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് പേടിച്ചിട്ടാണ് സംഭവം. റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് പതുക്കെ ഞാൻ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടു നിർത്തും. അങ്ങനെയാണ് ആദ്യമൊക്കെ ഞാൻ ചെയ്തിരുന്നത്. പിന്നെ എനിക്ക് തന്നെ മനസ്സിലായത് വലിയൊരു അപകടമാണ് എന്നുള്ളത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരിക്കലും റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഒരിക്കലും ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോയി നിർത്താൻ പാടില്ല. നിങ്ങൾക്ക് ഇപ്പോൾ റൈറ്റ് സൈഡിലേക്കുള്ള റോഡിലേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുക. എന്നിട്ട് പതുക്കെ നമ്മൾ റോഡിന് നടുവിലേക്ക് കൊണ്ടുവരിക. റോഡിന് നടുവിലേക്ക് കൊണ്ട് പതുക്കെ പതുക്കെ കൊണ്ടുവന്നാൽ നമ്മളെ ബാക്കിലുള്ള വണ്ടിയും ഫ്രണ്ടിലുള്ള വണ്ടിയും സഹകരിക്കും. അപ്പം നമുക്ക് അവർ ഇൻഡിക്കേറ്റർ കണ്ട് അവർക്ക് അറിയാമല്ലോ നമ്മൾ അങ്ങോട്ട് തിരിയാന്നുള്ളത്. നേരത്തെ സൈഡിലൊക്കെ ഇൻഡിക്കേറ്റർ എന്ന് വെച്ചാൽ കുറച്ച് മുന്നേ ഇൻഡിക്കേറ്റർ ഇടുക കേട്ടോ. നല്ലോണം കുറേ സമയം മുന്നേ ഇൻഡിക്കേറ്റർ ഇടരുത്, കുറച്ച് മുന്നേ ഇൻഡിക്കേറ്റർ ഇടുക. അപ്പോൾ ബാക്കിലുള്ള ആൾക്കും ഫ്രണ്ടിലുള്ള ആൾക്കൊക്കെ മനസ്സിലാവും നമ്മൾ എങ്ങോട്ടാണ് പോണത് എന്നുള്ളത്. ഓക്കെ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഇൻഫോർമേഷൻ എല്ലാവർക്കും പാസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുടെ വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ, സീ യു.